ഈ വർഷത്തെ പ്രളയക്കെടുതിയിൽ മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങൾ വളരെ ഗുരുതരമായിട്ട് ബാധിക്കുകയുണ്ടായി. അതിൽ തന്നെ നിലമ്പൂർ, ഏറനാട്, കൊണ്ടോട്ടി താലൂക്കുകൾ വളരെയധികം നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ട് നമ്മളെ ദുരിതത്തിലാഴ്ത്തിയിരിക്കുകയാണ്. പ്രളയാനന്തര പുനരധിവാസ പ്രവർത്തനങ്ങളിൽ എല്ലാവരും വളരെ നന്നായിട്ട് സഹകരിച്ചു. ജീവൻ രക്ഷിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ സുരക്ഷിതമായി ഓരോ ഇടങ്ങളിൽ എത്തിക്കാനും എല്ലാവരും വളരെ ആത്മാർത്ഥമായി പണിപ്പെട്ടുകൊണ്ടിരുന്ന ദിവസങ്ങൾ നാം ഓർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനി ഉള്ള എല്ലാവരെയും നമ്മൾ രോഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ തടയാൻ പറ്റുന്ന മരണങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും തടയേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ആരോഗ്യവകുപ്പിന് ഇതുവരെ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ സഹകരണത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഇനി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്, എന്തൊക്കെയാണ് നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നതിലേക്ക് പോകാം. വീടിന് ചുറ്റും വെള്ളം നിറഞ്ഞിരുന്ന ദിവസങ്ങളിൽ ഇനി തിരിച്ചു വരുമ്പോൾ എല്ലാവരും കാര്യമായിട്ട് പല വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് വീടിനകത്ത് വഴുതി വീടാനുള്ള സാധ്യത, അതുപോലെ തന്നെ വീടിനകത്ത് വിഷജീവികളുടെ പ്രസൻസ്, അതുപോലെ തന്നെ വീടിൻ്റെ ഉൾവശത്ത് പൂർണ്ണമായിട്ടും അണുവിമുക്തമാക്കുന്ന രീതികൾ, ഇതെല്ലാം നാം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം വീടിനകത്തും ചുറ്റുവട്ടത്തും കൊതുക് വളരാനുള്ള സാഹചര്യം വളരെ കൂടുതലായതുകൊണ്ട് കൊതുകുജന്യ രോഗങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കൊതുകിൻ്റെ സാന്ദ്രത നമ്മൾക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇപ്പോൾ തന്നെ വളരെ കൂടുതലാണ്. മാത്രമല്ല പല സ്ഥലങ്ങളിലായിട്ട് ചെറിയ തോതിലെങ്കിലും ഡെങ്കിപ്പനി കണ്ടു തുടങ്ങി. ഡെങ്കിപ്പനി വന്നു കഴിയുമ്പോൾ മരണങ്ങൾ വരാതിരിക്കാൻ വേണ്ടി, ഇനി കൂടുതൽ ആളുകൾ രോഗികളെ ആകാതിരിക്കാൻ വേണ്ടിയും നാം വളരെയധികം ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. ഇതിനായിട്ട് കാലാകാലങ്ങളിലായിട്ട് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഡ്രൈ ഡേ, ആഴ്ചയിൽ ഒരിക്കൽ നമ്മുടെ വീടിന് ഉൾവശത്തും വീടിന് ചുറ്റുവട്ടത്തും കൊതുക് വളരാൻ സാധ്യതയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കാൻ ഓരോരുത്തരും പരിശ്രമിക്കണമെന്നും, ഇതിനായിട്ട് ആരോഗ്യ പ്രവർത്തകരും അതുപോലെ തന്നെ നിങ്ങളുടെ വീടും പരിസരത്തും എത്തുന്ന വോളണ്ടിയർമാരും ആശാ വർക്കർമാരും കുടുംബശ്രീ സഹോദരിമാരോടും അതുപോലെ സന്നദ്ധ സേവകരോടും എല്ലാവരോടും സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ വീടിന് ഉൾവശത്തുള്ള കൊതുക് വളരാൻ സാധ്യതയുള്ള ഉറവിടങ്ങളൊക്കെ നമുക്കറിയാം. വീടിൻ്റെ ചുറ്റുവട്ടത്ത് മഴവെള്ളം നിൽക്കാൻ സാധ്യതയുള്ള ചെറിയ ചെറിയ പാത്രങ്ങൾ, അതുപോലെ തന്നെ മരപ്പൊത്ത് മുതൽ അതുപോലെ ചിരട്ടകൾ, വലിച്ചെറിഞ്ഞിട്ടുള്ള കവറുകൾ, മറ്റു കാര്യങ്ങളൊക്കെ നാം എപ്പോഴും പറയാറുള്ളതാണ്. എല്ലാ കാര്യങ്ങളും ഒന്ന് ആഴ്ചയിൽ ഒരു ദിവസം നോക്കിയിട്ട് ഉറപ്പിക്കുക. അതോടൊപ്പം വീട്ടമ്മമാരും കുട്ടികളും അടക്കം ക്ലീനിങ് പരിപാടികളിൽ, നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കുന്ന ഈ പ്രോഗ്രാമിൽ എല്ലാവരും ചെയ്യുന്നതാണ്. എല്ലാവരും ആഴ്ചയിൽ ഒരു ദിവസം ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം ഡോക്സിസൈക്ലിൻ ഗുളികയും, അതാത് കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക്, ഞാൻ അങ്ങനെ പറയുന്നത് ഗർഭിണികൾക്കും കുട്ടികൾക്കും ഡോക്സിസൈക്ലിൻ ഗുളികയല്ല, 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും അതുപോലെ ഗർഭിണികൾക്കും നമ്മൾ വേറെ ഗുളികകളാണ് കൊടുക്കുന്നത്. ഗർഭിണികൾ 500 മില്ലിഗ്രാം അമോക്സിസിലിൻ ഗുളിക 3 നേരം വെച്ച് 5 ദിവസം കഴിക്കേണ്ടതുണ്ട്. ചെറിയ കുട്ടികൾ, അതായത് 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അസിത്രോമൈസിൻ ഗുളികയാണ് നമ്മൾ നൽകുന്നത്. അവർക്ക് അവരുടെ വെയ്റ്റിനനുസരിച്ച്, തൂക്കത്തിനനുസരിച്ചിട്ട് അസിത്രോമൈസിൻ 10 മില്ലിഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ് എന്നുള്ള കണക്കിൽ അവരെ ചികിത്സിക്കുന്ന ഡോക്ടറെയോ അതല്ലെങ്കിൽ ആരോഗ്യവകുപ്പിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ചികിത്സാലയത്തിലോ, നിങ്ങൾ തൊട്ടടുത്തുള്ള ചികിത്സാലയത്തിലോ പോയിട്ട്, ആശുപത്രികളിലോ പോയിട്ട് അത് വാങ്ങിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും വേണം. 2 വയസ്സും 12 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് നമ്മൾ ഡോക്സിസൈക്ലിൻ ഗുളിക തന്നെയാണ് നാം നൽകുന്നത്. അത് 4 മില്ലിഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ് എന്നുള്ള കണക്കിനാണ് നൽകുന്നത്. പിന്നെ കാലിൽ മുറിവോ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് മലിനജലത്തിൽ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ 5 ദിവസം ഡോക്സിസൈക്ലിൻ 2 നേരം 100 മില്ലിഗ്രാം വെച്ച് കഴിക്കേണ്ടതുണ്ട്. ഭക്ഷണത്തിന് ശേഷമാണ് ഈ ഗുളികകളൊക്കെ കഴിക്കേണ്ടത്. പിന്നീട് നമ്മൾ കൊതുകുജന്യ രോഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. ക്യൂലെക്സ് കൊതുക് ഒരു വലിയ പ്രശ്നമാണ് നമുക്ക് സൃഷ്ടിക്കുന്നത്, ഡെങ്കി പരത്തുന്ന ഈജിപ്തി കൊതുക്, ഈഡിസ് ഈജിപ്തി കൊതുകുകളെ പോലെ തന്നെ. നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് പണ്ടൊന്നും കാണാത്ത അത്രയും ക്യൂലെക്സ് കൊതുകുകളും ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളും കാണുന്നുണ്ട്. ഈ ക്യൂലെക്സ് വിഭാഗത്തിലെ പെട്ട കൊതുകുകൾ പ്രത്യേകിച്ച് മലിനജലത്തിലാണ് മുട്ടയിട്ട് പെരുകുന്നത്. ഇപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നിങ്ങൾക്കറിയാം, എല്ലാ കിണറുകളും മലിനമായിരിക്കുന്ന അവസരമാണ്. എല്ലാവരുടെയും കിണറും സെപ്റ്റിക് ടാങ്കും തമ്മിൽ കലർന്നിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ക്യൂലെക്സ് കൊതുകുകൾക്ക് മുട്ടയിട്ട് പെരുകാൻ ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിൽ നമ്മുടെ സഹപ്രവർത്തകരുമായിട്ട് സംസാരിച്ച് അതിനുള്ള പ്രതിവിധി അവിടുന്ന് കൈക്കൊള്ളേണ്ടതാണ്. കൊതുക് വളരാൻ നമുക്ക്
ജലാശയങ്ങളിലൊക്കെ ഗപ്പിയിടാം, അതുപോലെ തന്നെ ലാർവ പെരുകുന്ന സ്ഥലങ്ങളിൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാത്ത വെള്ളമാണെങ്കിൽ, കെട്ടി നിൽക്കുന്ന വെള്ളമാണ് ഉപയോഗിക്കാത്തതാണെങ്കിൽ അതിൽ അതിനുള്ള ആൻറ്റി ലാർവിസൈഡൽ മരുന്നുകൾ നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ കീഴിൽ നിന്ന് ലഭിക്കുന്നതാണ്. തോണിയിൽ വെള്ളം നിൽക്കുന്നുണ്ട്, മറിച്ചിടാനോ അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങളോ ഇല്ലെങ്കിൽ ബോട്ടിലും തോണിയിലും അതുപോലെ നമുക്ക് മറിച്ചിടാൻ പറ്റാത്ത കണ്ടെയ്നറുകളിൽ ഉണ്ടെങ്കിൽ അതും തന്നെ അതിലും ഈ ലാർവിസൈഡ് മരുന്നുകൾ ഇടേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് ആരോഗ്യവകുപ്പിൻ്റെ പൂർണ്ണമായിട്ടുള്ള സഹകരണം ലഭ്യമാകുന്നതാണ്. നിങ്ങളുടെ അതാത് പ്രദേശങ്ങളിലെ ആരോഗ്യവകുപ്പിൻ്റെ കീഴിലുള്ള ആരോഗ്യ പ്രവർത്തകരെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ അതിനുള്ള സൗകര്യം കിട്ടും. അതോടൊപ്പം തന്നെ ജലജന്യ രോഗങ്ങളിൽ പ്രധാനമായിട്ടും നമ്മൾ അഭിമുഖീകരിക്കുന്നത് ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് നിന്നിട്ടുള്ള പ്രദേശങ്ങളിൽ തന്നെയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന വെള്ളത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന അസുഖങ്ങളിൽ മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ, വയറിളക്ക രോഗങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളും ഉണ്ട്. മഞ്ഞപ്പിത്ത രോഗം പകരുന്നത് പ്രധാനമായിട്ടും വെള്ളത്തിലൂടെ തന്നെയാണ്. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക എന്നുള്ളതും നമ്മുടെ എല്ലാ ജലസ്രോതസ്സുകളും, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ സ്രോതസ്സുകളും, അതുപോലെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന പാത്രം കഴുകാനും അതുപോലെ ബ്രഷ് ചെയ്യാനും എല്ലാം ഉപയോഗിക്കുന്ന വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്നതോടൊപ്പം ഇതെല്ലാം സൂപ്പർ ക്ലോറിനേഷൻ ചെയ്ത വെള്ളമാണ് എന്ന് ഉറപ്പു വരുത്തണം. സൂപ്പർ ക്ലോറിനേഷൻ ചെയ്യുന്ന രീതികളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അത് എല്ലാ നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ കീഴിലെ ടീമും അതുപോലെ വോളണ്ടിയേഴ്സും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ബ്ലീച്ചിങ് പൗഡർ നിങ്ങളുടെ സമീപ പ്രദേശത്തുള്ള ആരോഗ്യ പ്രവർത്തകരുടെ അടുത്തു നിന്ന് ലഭിക്കുന്നതാണ്. അതുമാത്രമല്ല പഞ്ചായത്തുകൾ വഴിയും ലഭിക്കുന്നതാണ്. ഇനി തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, കൈകൾ സോപ്പിട്ട് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴുകുക, അതോടൊപ്പം തന്നെ മലമൂത്ര വിസർജനത്തിന് ശേഷം കൈ സോപ്പിട്ട് കഴുകുക. രോഗബാധിതരായിട്ടുള്ള ആളുകൾ നമ്മളുടെ ഇടയിലുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മഞ്ഞപ്പിത്തം രോഗങ്ങളും ടൈഫോയിഡും ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവർ മറ്റുള്ളവരുമായിട്ട് സമ്പർക്കം പുലരാതിരിക്കുക, വീട്ടിൽ തന്നെ റെസ്റ്റ് എടുക്കുക, അവർ ഉപയോഗിക്കുന്ന പാത്രം, ഗ്ലാസ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക. പിന്നീട് ഐസിട്ട പാനീയങ്ങൾ, ശീതളപാനീയങ്ങളും, പ്രത്യേകിച്ചും തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ടല്ലാത്ത എല്ലാ പാനീയങ്ങളും പൊതു ചടങ്ങുകളിൽ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഈ മൺസൂൺ കാലത്തെങ്കിലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ വെറുതികളിൽ നിന്ന് നമ്മളൊന്ന് രക്ഷപ്പെടുന്നതിന് മുമ്പ് നമ്മൾ അത്തരം കാര്യങ്ങൾ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ പൊതു ചടങ്ങുകളിലോ ഉപയോഗിക്കുന്ന ഫംഗ്ഷനുകളിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. തിളപ്പിച്ച വെള്ളം കൊണ്ടുണ്ടാക്കുന്ന പാനീയങ്ങൾ മാത്രം ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ അതിലേക്ക് ഉൾപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പിന്നീട് നാം കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കൊതുകുജന്യ രോഗങ്ങൾ, എലിപ്പനി, അതുപോലെ വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ നാം സംസാരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ വായുജന്യ രോഗങ്ങളായിട്ടുള്ള പലതരത്തിലുള്ള പനികളും H1N1 തുടങ്ങിയ രോഗങ്ങളുമുണ്ട്. ആശുപത്രി സന്ദർശനം നമുക്ക് എപ്പോഴും അനിവാര്യമായ കാര്യമാണ്. നമ്മുടെ ബന്ധുക്കളോ മറ്റു ആളുകളോ ആശുപത്രികളിൽ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നതും പതിവാണ്. അത് നല്ല കാര്യമാണ്. പക്ഷേ വളരെ അടിയന്തരമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഗർഭിണികൾ, ചെറിയ കുട്ടികൾ, 65 വയസ്സിന് മുകളിലുള്ള ആളുകൾ, ദീർഘകാലമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകൾ, ഇവരെല്ലാവരും തന്നെ ഹൈറിസ്ക് ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ളതാണ്. വായു കണികകൾ അഥവാ ഡ്രോപ്ലെറ്റ്സ് മൂലം പകരുന്ന രോഗങ്ങളാണ് H1N1 തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള പനികൾ, ജലദോഷം മുതലുള്ള എല്ലാ രോഗങ്ങളും. അതുകൊണ്ട് തന്നെ വായുജന്യ രോഗങ്ങളും അതുപോലെ തന്നെ കണികകൾ അഥവാ ഡ്രോപ്ലെറ്റ്സ് മൂലം പകരുന്ന രോഗങ്ങളും തടയാൻ വേണ്ടി എല്ലാവരുടെയും പൂർണ്ണ സഹകരണവും ജീവിത രീതിയിൽ ചെറിയ മാറ്റങ്ങളും ആവശ്യമാണ് നമ്മുടെ ശീലങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ണ്, മൂക്ക്, അതുപോലെ ചുണ്ട് ഒക്കെ നമ്മൾ തൊടുന്ന ഒരു ശീലമുണ്ട്. അത് കഴിയുന്നതും കുറയ്ക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും തൂവാല ഉപയോഗിക്കുക. നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ബസ്സിലും മറ്റും ചെയ്യുമ്പോൾ ബസ്സിൻ്റെ കമ്പികൾ അതുപോലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ തൊട്ടതിന് ശേഷം അത് പ്രത്യേകിച്ചും മറ്റുള്ളവർ തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും വായ മൂടിയിട്ടില്ലെങ്കിൽ, പൊത്തിയിട്ടില്ലെങ്കിൽ ആ ഭാഗങ്ങളിലൊക്കെ കണികകൾ വരാനും അത് നമ്മളിലേക്ക് എത്താനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ H1N1 പോലത്തെ അസുഖങ്ങളുടെ ഒരു പ്രധാന സീസൺ ഇപ്പോൾ മൺസൂണും അതുപോലെ ഇപ്പോഴത്തെ കാലാവസ്ഥയും പകരാനും പടരാനും വേഗം സാധ്യതയുള്ളത് കൊണ്ട് എല്ലാവരും ആവശ്യമില്ലാതെ ആശുപത്രി സന്ദർശനം, പ്രത്യേകിച്ച് രോഗികളെ കാണാൻ പോകുന്ന സന്ദർശനം വളരെയധികം കുറയ്ക്കേണ്ടത് അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ ശരിയായ ചികിത്സ അത്യാവശ്യമാണ്. സ്വയം ചികിത്സ അരുത്. പനി വന്നാൽ പ്രത്യേകിച്ച് പൂർണ്ണ വിശ്രമവും നല്ലോണം ധാരാളം വെള്ളം കുടിക്കുകയാണ് വേണ്ടത്. വെള്ളം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിധത്തിലുള്ള പാനീയങ്ങൾ, അത് എല്ലാവർക്കും അറിയാം, കഞ്ഞിവെള്ളം, അതുപോലെ തന്നെ തിളപ്പിച്ചാറിയ വെള്ളം, ജ്യൂസുകൾ, ഇതെല്ലാം തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ടുണ്ടാക്കുന്ന ജ്യൂസുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളും. വീട്ടിൽ പൂർണ്ണ വിശ്രമവുമാണ് ആവശ്യം.
ചെറിയ തോതിലുള്ള വയറിളക്ക രോഗങ്ങൾ വന്നാൽ നമ്മൾ ORS ലായനി ഉണ്ടാക്കുന്ന വിധം എല്ലാവർക്കും അറിയാം. ഒരു പാക്കറ്റ് ഗവൺമെൻറ് സപ്ലൈയിൽ അല്ലെങ്കിൽ ആശുപത്രികളിൽ നിന്ന് കിട്ടുന്ന ORS പാക്കറ്റ്, ഒരു പാക്കറ്റ് 5 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഒരു പാക്കറ്റ് പൂർണ്ണമായും ലയിപ്പിച്ച് മൂടി വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുകയും അത് 24 മണിക്കൂറിന് ശേഷം ഒഴിവാക്കുകയും ചെയ്യണം ബാക്കിയുണ്ടെങ്കിൽ. നമ്മുടെ ചെറിയ തോതിലുള്ള നിർജ്ജലീകരണം തടയാൻ ഇത് വളരെയധികം സഹായിക്കും. മാത്രമല്ല ചെറിയ തോതിലുള്ള അസുഖങ്ങൾ മാറാനും ഇതിന് സഹായകമാകും, പ്രത്യേകിച്ച് വയറിളക്ക രോഗങ്ങൾ. അതുകൊണ്ട് കുട്ടികൾ അതുപോലെ തന്നെ പ്രായമായവർ, മുതിർന്നവർ, ഗർഭിണികൾ എല്ലാവരും ഈ രീതിയിലുള്ള നമ്മുടെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. ശരിയായ നിർജ്ജലീകരണം തടഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. അതുകൊണ്ട് രോഗപകർച്ചയിൽ നിന്നും രോഗാതുരതയിൽ നിന്നും അതുപോലെ മരണങ്ങളിൽ നിന്നും നമ്മുടെ ജില്ലയിലെ എല്ലാവരെയും, ചെറിയ കുട്ടികളുടെ മുതൽ ഓരോ ഏത് പ്രായക്കാരായാലും രോഗം വന്നാൽ നമുക്ക് വളരെയധികം കഷ്ടപ്പാടുകളും അതുപോലെ തന്നെ സാമ്പത്തികമായ പ്രയാസങ്ങളും കുടുംബത്തിലുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം വരുന്നതാണ്. ഇതിൽ നിന്നെല്ലാം മുക്തി നേടി ഇനി നല്ല ജില്ലയിൽ പല ഭാഗത്തും പല വിധത്തിലുള്ള തകർച്ചകൾ സംഭവിച്ചു ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് ഉയർന്നെഴുന്നേറ്റ് പ്രത്യേകിച്ച് ഒറ്റക്കെട്ടായി ജില്ലയുടെ അഭിവൃദ്ധിക്കായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആരോഗ്യമുള്ളൊരു ജനത നമ്മുടെ അത്യാവശ്യമാണ്. അതുകൊണ്ട് അസുഖങ്ങൾ മൂലവും മറ്റു കാരണങ്ങൾ കൊണ്ടും സ്കൂളുകൾ നഷ്ടപ്പെടാതിരിക്കാനും കുട്ടികൾ ശരിയായ രീതിയിൽ സ്കൂളിൽ പോകാനും വളർച്ചയെ അല്ലെ പ്രശ്നങ്ങളില്ലാതിരിക്കാനും ഒക്കെ ഇത് സഹായകമായിരിക്കും. അതുകൊണ്ട് എല്ലാവരുടെയും പൂർണ്ണ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട്, നിങ്ങളുടെ എല്ലാവിധ ആത്മാർത്ഥമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.